ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നോക്കുന്നത് സമ്മർലാൻഡ് ഫാമിലാണ്. ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും, ഇതേ നമ്മുടെ കുട്ടപ്പന്മാരെയും ഇവിടുത്തെ ബാക്കിയുള്ള എല്ലാവരെയും നമുക്ക് കാണാം, അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഓക്കെ, താങ്ക് യു. കൊല്ലം ജില്ലയിലെ വെളിയത്ത് TVTMHSS സ്കൂളിൻ്റെ അടുത്താണ് സമ്മർലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു സമ്മിശ്ര കൃഷി രീതിയാണ്. പശു, എരുമ, ആട്, കോഴി, താറാവ്, വാത്ത, മത്സ്യകൃഷി, അഗ്രികൾച്ചർ തുടങ്ങിയ നിരവധി കൃഷിരീതികളാണ് ഇവിടെയുള്ളത്. നല്ല രീതിയിലുള്ള ജലസേചന സൗകര്യം ഇവിടെയുണ്ട്. ചിട്ടയായ മൃഗപരിപാലനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. പലതരത്തിലുള്ള പ്രാവുകളും ഇവിടുത്തെ ഒരു കാഴ്ച തന്നെയാണ്. ഫാമിലെ മറ്റൊരു കാഴ്ച നമുക്ക് കാണാം. 3 വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാവ് ചക്ക പിടിച്ച് കിടക്കുന്നുണ്ടോ, ആ ചക്ക തന്നെ നമുക്ക് കാണാം. അതുപോലെ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളാണ്. നല്ല പുൽകൃഷികൾ, നല്ല മൂട്ടിൽ നിന്നേ ചക്കയാണ്. എന്താ മൂട്ടിൽ നിന്നെ ചക്ക കളിച്ച് കിടക്കുന്നതാണ്. അതുപോലെ മീൻ വളർത്തൽ കുളങ്ങൾ ധാരാളമുണ്ട്. കൃഷികൾ, വാഴത്തോട്ടങ്ങൾ, പുൽകൃഷികൾ, 3 വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ്ങുകൾ. ഇപ്പോൾ ഇവിടുത്തെ കാഴ്ച ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഫാമിൻ്റെ ബാക്കി വിശേഷങ്ങളും കാഴ്ചകളും ഇതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളും നമുക്ക് ഇതിൻ്റെ ഉടമയായ വിനോദിനോട് ചോദിച്ച് മനസ്സിലാക്കാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനോദ് കുമാർ എന്നാണ്. എൻ്റെ ഇത് സമ്മർലാൻഡ് ഫാം എന്നാണ് എൻ്റെ ഫാമിൻ്റെ പേര്. ഇപ്പോൾ ഏകദേശം 12 കൊല്ലം വരെ ആയി. 12 കൊല്ലം ആകാൻ പോകുന്നു. 2010 സ്റ്റാർട്ട് ചെയ്തു. ആദ്യമേക്ക് അഗ്രികൾച്ചർ ആയിരുന്നു. പിന്നെ അതിനുശേഷം പിന്നത് നമ്മൾ പെല്ലെ പെല്ലെ ഒരു സ്ഥിര വരുമാനത്തിലോട്ട് വേണ്ടി പശു കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആക്കി. ഇപ്പോൾ ഏകദേശം എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കഴിഞ്ഞ കൊല്ലമായിരുന്നു എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന സമയത്ത് എനിക്ക് ഏകദേശം 55 പശുക്കളവുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ ലോക്ക്ഡൗൺ തുടങ്ങിയത്. ലോക്ക്ഡൗൺ തുടങ്ങിയപ്പോൾ പശുക്കളെ കുറച്ച് കുറച്ചതിന് ശേഷം പിന്നെ നമ്മൾ പോത്ത് അതായത് ബഹലോടെ കുഞ്ഞുങ്ങളെ ഹരിയാനയിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. അത് കൊടുക്കുന്നുണ്ട്, കുറേശ്ശെ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഏകദേശം നല്ല അത് എനിക്കിപ്പോൾ മാസത്തിൽ ഒരു 4-5 ലോഡോളം പോകുന്നുണ്ട് പോത്ത് കൂട്ടിയത്. കേരളത്തിൽ ഉടനീളം എല്ലാ ഭാഗത്തും കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻ്റഗ്രേറ്റഡ് ഫാം എന്നുള്ളൊരു രീതി സമ്പ്രദായത്തിലാണ് പോകുന്നത്. അതായത് മിക്സഡ് സമ്മിശ്ര കൃഷി ആണത്. ഇവിടെ നമുക്ക് മത്സ്യമുണ്ട്, താറാവുണ്ട്, കോഴിയുണ്ട്, മത്സ്യക്കുഞ്ഞുങ്ങളുണ്ട്, പശുവുണ്ട്, പിന്നെ ബഫല്ലോസുണ്ട്, എല്ലാം അങ്ങനെ എല്ലാം കൂടെ ചേർന്ന് അഗ്രികൾച്ചറുണ്ട്, താറാവെല്ലാം കൂടെ ചേർന്നിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പം വേറെ ഒരു ഇത് രീതിയും കൂടെ കർഷകർക്ക് അറിയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പാലിന് ആവശ്യമാണ്. പാലാവശ്യമുള്ളപ്പം ഈ പശു എന്ന് പറയുന്നതിനകത്ത് എപ്പോഴും പ്രശ്നങ്ങളുള്ള ഒരു ജീവിയാണ്. ഞാൻ പഠിച്ചിടത്തോളം അങ്ങനെയാണ്. എപ്പോഴും വിഷയങ്ങളാണ് അതിന്, പല പല രോഗങ്ങൾ, അതുപോലെ അന്യനാട്ടിൽ നിന്ന് വരുമ്പോൾ അതിന് തൈലേറിയ കാര്യങ്ങൾ, പിന്നെ ഇതിനിടയ്ക്ക് ഇതിന് അകിട് വീക്കം, ഇതൊക്കെ ഫാം ബേസിൽ പോകുമ്പോൾ നമുക്ക് ഫാം നടത്തുന്ന കർഷകർക്ക് മുതലാക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ടാണ് പോകുന്നത്. അതിൻ്റെ പേര് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി, ഞാൻ ഹരിയാനയിൽ നിന്ന് ബഫല്ലോസിനെ കൊണ്ടുവരുന്നുണ്ട്. ഫീമെയിൽ, അതായത് പ്രഗ്നൻ്റാണ് കൊണ്ടുവരുന്നത്. ഇവിടെ ആവശ്യമുള്ള കർഷകർക്ക് കുടിക്കുകയും ചെയ്യുന്നുണ്ട്, വന്ന് വാങ്ങിച്ചിട്ട് പോകാറുമുണ്ട്. ഇപ്പം നമ്മളിട്ടുണ്ട് ഈ പശുക്കളെ മാറ്റിയിട്ട് ഞാൻ മൊത്തത്തിൽ ഒരു ബഫല്ലോ ഫാമിലോട്ടുള്ള ഒരു രീതിയാണ്. ഏതായാലും ഞാൻ സൊസൈറ്റി പാൽ കൊടുക്കുന്നുണ്ട്. തുടർന്നും എനിക്ക് സൊസൈറ്റിയിലും പാല് കൊടുത്തേ പറ്റൂ. കൊടുക്കണം. കാരണം നമുക്കൊരു ഡെയിലി ഇൻകം ഇല്ലാതെ എന്തായാലും പോകാൻ പറ്റത്തില്ല. അന്നേരം ഇപ്പം സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫാം 100% ലാഭകരമായിട്ടാണ് പോകുന്നത്. എനിക്ക് നഷ്ടമല്ല. പിന്നെ ഈ പശുക്കളെ ഒന്ന് ഇച്ചിരൂടെ ലാഭകരമാക്കാൻ വേണ്ടിയുള്ളത്, കാരണം പശു മെയിൻ്റനൻസ് ആണ്. എപ്പോഴും മെയിൻ്റനൻസ് ഫ്രീ എന്താണെന്ന് ഞാൻ ഇങ്ങനെ അറിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞാൽ ബഫല്ലോസാണ്. ബഫല്ലോസിന് മെയിൻ്റനൻസ് ഇല്ല. ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തി നോക്കിയായിരുന്നു. എനിക്കതിന് പറഞ്ഞ പശുവിൻ്റെ അത്ര ഈ പറയുന്ന കണക്ക് രാവിലെ 18 ബുദ്ധിമുട്ട് കുറവാണ്. അതല്ല ഇന്ന് കറക്കാൻ പറ്റിയില്ലെങ്കിലും ഇന്ന് ചുരത്തിയില്ലെങ്കിലും നാളെ വൈകുന്നേരം ചുരത്തിയാലും അതിന് അകിടുവിക്കൊന്നും വലുതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എനിക്കുണ്ടായിരുന്നു 2-3 എണ്ണം ഉണ്ടായി. പക്ഷേ അതിൻ്റെ കുട്ടികളെ കൊടുക്കുമ്പോഴും നല്ല വിലയും കിട്ടുന്നുണ്ട്, നല്ല വില കിട്ടുന്നുണ്ട്. പുൽകൃഷിയുണ്ട്, പുൽകൃഷിയുണ്ട്. എനിക്ക് 3 ഏക്കർ സ്ഥലത്തിൽ പുറത്ത് പുൽകൃഷിയുണ്ട്. തീറ്റയ്ക്ക് പ്രശ്നങ്ങളില്ല. ഇന്ന് വിചാരിച്ചിട്ട് ഈ 55-60 പശുവിനൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ 3 ഏക്കർ സ്ഥലത്തെ പുൽകൃഷി പോരാ. അതിൽ കൂടുതൽ ആവശ്യം വരും. അതിൻ്റെ പേരിൽ പശുക്കളെ കുറച്ചുകൊണ്ട് എരുമയിലോട്ട് ആക്കിയിരിക്കുകയാണ്. പിന്നെ ലാഭകരമായ കൃഷി എരുമയാണെന്ന് തന്നെ പറയാം. കാരണം അതിന് മെയിൻ്റനൻസ് ഇല്ല. ബഫല്ലോയുടെ പാലിൻ്റെ ഗുണം നമ്മൾ കേരളീയർക്ക് അറിയത്തില്ല, കൂടുതലും അറിയത്തില്ല. വെളിയിലോട്ട് പോയവർക്ക് അറിയാം ബഫല്ലോ മിൽക്കിൻ്റെ ഗുണമെന്ന്. മദേഴ്സ് മിൽക്ക് പോലെയാണ്.
ഇപ്പം തന്നെ ഇത് കൂടെ തന്നെ ഇപ്പം മത്സ്യകൃഷി കണ്ടമാനം ചെയ്യുന്നുണ്ട്. എനിക്ക് തന്നെ ഇവിടെ കണ്ടമാനം മത്സ്യമുണ്ട്, 10 ടൺ മീൻ കിടപ്പുണ്ട്. ഈ ലോക്ക്ഡൗൺ പോലുള്ളൊരു സമയം വന്നതിൻ്റെ പേരിലാണ് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ മീനുകളെല്ലാം വിറ്റ് തീർത്ത് ഇപ്പോൾ രണ്ടാം ഇട്ടിരിക്കുന്നത് ഇപ്പോൾ വളർന്ന് വിൽക്കാറായി പരിവം കിടക്കും. പല ഔഷധങ്ങൾക്കും പല മെഡിസിൻസ് ഉപയോഗിക്കുന്നത് എരുമപ്പാൽ വെച്ചിട്ടാണ്. അങ്ങനെ ആൾക്കാർ തിരക്കി വരുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ബൾക്കായിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ എരുമകളൊക്കെ പ്രസവിച്ച് വരുന്ന സമയത്ത് ഫുള്ളിൽ എരുമ തന്നെ ആക്കും. അതല്ല നല്ല മുറ കുട്ടികളെയും നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാൻ പറ്റും. താങ്ക് യു. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ അടിക്കാൻ ഗൈസ്.